ഇന്ന് ഏപ്രിൽ 8 പെസഹ അഷ്ടദിനത്തിലെ വ്യാഴാഴ്ച ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 35 മുതൽ 48 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നു യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അനുഭവിച്ച ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുകയാണ് അവർക്ക് കർത്താവിൻ്റെ ഉദ്ധാനത്തെ യഥാവിധി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഭയവും അവിശ്വാസവും അവരെ പിടികൂടുന്നു പല ഉരി യേശു പ്രത്യക്ഷപ്പെടുമ്പോഴും ഈ ഒരു പ്രതിസന്ധിയിലൂടെ ശിഷ്യന്മാർ കടന്നു പോവുകയാണ് എന്നാൽ യേശു അവരെ ഉപേക്ഷിക്കുന്നില്ല വ്യക്തിപരമായി ഇടപെട്ട് അവരനുഭവിക്കുന്ന പ്രതിസന്ധി അവിടെ നിന്ന് നീക്കുകയാണ് ഇന്ന് പ്രത്യേകമായി നാം കാണുന്നത് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം അവർ പൊതുവായി പങ്കുവയ്ക്കുന്നു എന്നാൽ യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനാകുമ്പോൾ വീണ്ടും അവർ ഭയപ്പെടുകയാണ് അസ്വസ്ഥത അവരെ പിടികൂടുന്നു കർത്താവ് കടന്നു വരുമ്പോൾ അവരെ സമാധാനം ആശംസിച്ചുകൊണ്ടാണ് സമീപിക്കുന്നത് എന്നാൽ ഭയം അവിടെ മൂടി നിൽക്കുകയാണ് ഭൂതത്തെയാണ് തങ്ങൾ കാണുന്നത് എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് അവർ അസ്വസ്ഥരാകുന്നു കർത്താവിൻ്റെ സമീപനം ഇവിടെ ശ്രദ്ധിക്കുക അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന് നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന് എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ എന്നെ സ്പർശിച്ചു നോക്കുവിൻ എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ ക്ഷമാപൂർവം യേശുവിൻ്റെ സമീപനം ശിഷ്യന്മാരോടുള്ളത് നമുക്കും ഒരു ഉൾക്കാഴ്ച നൽകുന്നു നമ്മുടെ ജീവിതത്തോടും കർത്താവ് ഇപ്രകാരമായിരിക്കും സമീപിക്കുക ക്ഷമാപൂർവം നമ്മെ കേൾക്കാനും നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും അവിടെ നിന്ന് തയ്യാറാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് എപ്രകാരം എന്ന് അവിടെ നിന്ന് വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സുകളെ അവിടെ നിന്ന് തുറക്കുന്നു താൻ സഹിക്കുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണമെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം അവിടെ നിന്ന് അടിവരയിട്ട് പറയുകയാണ് ശിഷ്യന്മാരുടെ അവിശ്വാസത്തിന് കാരണഹേതുവായ ഒരു പ്രതിസന്ധിക്ക് ഈ സമീപനത്തിലൂടെ കർത്താവ് പരിഹാരം കാണുകയാണ് നിയമാവർത്തന പുസ്തകം അതിൻ്റെ 21 അധ്യായം 22-23 തിരുവചനങ്ങളിൽ പ്രത്യേകമായി ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണെന്നാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തുക നിയമപ്രകാരം തങ്ങളുടെ ഗുരു ഇപ്രകാരം ശപിക്കപ്പെട്ടവനാണ് എന്ന് അവർക്ക് സംശയം ഉടലെടുക്കാൻ ഇടയായി എന്നാൽ ദൈവപദ്ധതി പ്രകാരമാണ് ഇതെല്ലാം സംഭവിച്ചത് അവിടെ നിന്ന് സഹിച്ചതെന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് കർത്താവ് ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാനിക്കുക 24 അധ്യായം 48 തിരുവചനം നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് പ്രിയപ്പെട്ടവരെ നാം ഉദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കേണ്ട വ്യക്തികളാണ് ഉദ്ധാന ജീവിതത്തിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് നമുക്ക് സ്വീകരിക്കാം കർത്താവ് എന്നും അനുകൂലമായ സമീപനം നമ്മോടായി പ്രകടമാക്കും ദൈവം അനുഗ്രഹിക്കട്ടെ